ഹലോ, ഇപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നയനെ പൂട്ടാൻ വേണ്ടിയിട്ട് പല വഴിയും ഗൗതമും നന്ദയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഗൗതമിന് ആ ഒരു വീഡിയോ കിട്ടിയതും നയനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തെളിവ് സഹിതം നയനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഗൗതമിന് സാധിച്ചതും. എന്നാൽ എത്രയൊക്കെ കള്ളം ചെയ്താലും ആ ഒരു കള്ളത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറ്റവാളി മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നവരുടെ താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരോട് കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും നാള് അവിടെ അർജുന്റെ സ്നേഹം എന്താണെന്നോ ഒന്നും പിങ്കിക്ക് അറിയത്തില്ലായിരുന്നു. പിങ്കിക്ക് അറിയത്തില്ല എന്ന് മാത്രമല്ല, പിങ്കി അർജുനെ സ്നേഹിക്കാത്തത് കൊണ്ട് പിങ്കിക്ക് അത് ആ ഒരു സ്നേഹം അറിയത്തില്ല. പക്ഷെ ഇപ്പോ അർജുന്റെ നന്മ എന്താണെന്ന് പിങ്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അർജുനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത്. അങ്ങനെ അർജുനെ സ്വന്തമാക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയനയ്ക്ക് ആ ഒരു സ്വർണം ചുമകല കൊടുക്കുന്ന അതേ സെക്കൻഡിലാണ് ഗൗതം വന്നിട്ട് ആ ഒരു തെളിവ് സഹിതം നയനെ പൂട്ടിയത്. അപ്പോൾ ഈ ഒരു തെളിവുകൾ കണ്ടിട്ട് തന്നെ ഗൗതം പറയുന്നുണ്ട്, ഒരു കുറ്റവാളി ഇത് രഹസ്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒളിച്ചും പാത്തു നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും, ഈ ഒരു അർദ്ധരാത്രി 12 മണിക്ക് ശേഷം അതും വീട്ടുകാരും അറിയാതെ അതും അന്യ പുരുഷനുമായിട്ട് പുറത്തുപോയി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കള്ളങ്ങളെ ഒളിച്ചു വെച്ചിട്ട് ഉള്ളതായിരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഗൗതം സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സുമംഗലയും പറഞ്ഞു, ഗൗതം ചോദിച്ചതിന് നീ മറുപടി പറ. ഗൗതം ചോദിച്ച ചോദ്യങ്ങൾ നിനക്ക് കേട്ടിട്ടില്ലേ? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നീ ആരോടെയാ പോയത്? നീ ആരോടാ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സുമംഗലയും നയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗൗതമിന്റെയോ നന്ദയുടെയും മുന്നിൽ വെച്ച് നയനയ്ക്ക് ഒരു കള്ളം മെനയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കള്ളം അതേ നിമിഷം തന്നെ ഗൗതമും നന്ദയും പൊളിച്ചെടുക്കുമെന്ന് നയനയ്ക്ക് അറിയാം. അതുകൊണ്ട് നയനെ പെട്ടെന്ന് തന്നെ ഈ കള്ളക്കണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ് അത്. അത് എപ്പോഴും അങ്ങനെയല്ല, ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടിയാണ് കരയുന്നത്. ഒരാളുടെ മുന്നിൽ വെച്ച് കരയുമ്പോൾ പെട്ടെന്ന് അയാളെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നയനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കരയുകയും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നീ ചുമ്മാ പൂങ്കണ്ണീർ ഒഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല, നീ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് ഇതിനെ കരുതുന്നതെന്നും, ഇപ്പൊ ഗൗതം സാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറ എന്ന് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് നേരെ നന്ദയും തിരിഞ്ഞടിക്കുകയാണ്. ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ സങ്കടം വന്നിട്ട് നയനെ പുറത്തോട്ട് ഓടിപ്പോവാണ്. ഇനി താൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നയനെ പുറത്തോട്ട് ഓടിപ്പോയത്. അപ്പൊ നയനയുടെ ഈ ഒരു ചതി, അല്ലെങ്കിൽ നയനെ കള്ളം ചെയ്തിട്ടുണ്ടോ, അത് നയന പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സുമംഗലയും പിന്നാലെ പോയി. പുറത്ത് നിന്നിട്ട് എന്റെ കയ്യിലോട്ട് ആ ഒരു അത്രയും സ്വർണം കയ്യിൽ എത്തുന്ന ആ ഒരു നിമിഷമാണ് ഈ ഗൗതമം നന്ദയം വന്നിട്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇത്രയും രൂക്ഷമാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ എന്ത് പ്രയോഗിച്ചാൽ തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നയന ഇരിക്കുന്ന സമയത്താണ് സുമംഗലയുടെ വരവ്. അപ്പൊ സുമംഗല വന്ന ഉടനെ തന്നെ നയനോട് ചോദിച്ചു, ഗൗതം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ. നീ മനഃപൂർവ്വം ഇത് നീ ആരോടാ സംസാരിച്ചത്? നിന്നെ ഞാൻ നല്ലൊരു പെൺകുട്ടി എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറമാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സുമംഗല ശ്രമിച്ചു. എന്നാൽ സുമംഗല അതിനുശേഷം നയനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെയും കഥ മെനഞ്ഞ് നയനയ്ക്ക് അവിടെ ഓരോ കാര്യങ്ങൾ കഥ മെനഞ്ഞ് സുമംഗലയെ വിശ്വസിപ്പിക്കാമെന്നുണ്ടെങ്കിൽ വലിയൊരു തിരക്കഥാകൃത്ത് വരെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സുമംഗലയോട് പറഞ്ഞ ആ ഒരു കഥ അമ്മാതിരി ഒരു കഥയായിരുന്നു. നയന പറഞ്ഞത് ഞാൻ ഒരിക്കലും പോയതല്ല, എനിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായതാണെന്നും, ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിലെ ഒരു സുപ്പീരിയറായിരുന്നു അവിടെ ശിവപ്രസാദ്. അങ്ങനെ ശിവപ്രസാദ് ഞാൻ എൻ്റെയും അർജുൻ്റെയും വിവാഹമൊക്കെ മുടങ്ങി, അർജുൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഷോക്കിലിരിക്കുന്ന സമയത്താണ് ശിവപ്രസാദ് എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി വന്നത്. എന്നാൽ ഞാൻ അർജുനെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ, വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട്
അയാൾ കുറച്ച് ദിവസം അടങ്ങിയിരുന്നു. എന്നാൽ എന്റെയും അർജുനന്റെ വിവാഹം ഉറപ്പിച്ച് ഞാനും അർജുനും തമ്മിലുള്ള ഫോട്ടോസ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അയാൾ അത് കണ്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. നീ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയേ പറ്റത്തുള്ളൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിച്ചേ മതിയാകൂ. എന്നാൽ ഞാനത് സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ ഞാൻ ബാത്റൂമിൽ ഡ്രസ്സ് മാറുന്ന, ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന ഒരു കുറച്ച് വിഷ്വൽസ് അയാൾ ഷൂട്ട് ചെയ്യുകയും അത് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ ഈ ഒരു വീഡിയോസ് നീ ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അത് ഞാൻ പരമാവധി പലവട്ടം അയാളോട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് തെറ്റാണ് തെറ്റാണെന്ന്. അങ്ങനെ അയാളെ വിളിച്ചത് പ്രകാരം അയാളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തോട്ട് പോയത് എന്നൊരു കള്ളം സുമംഗലയോട് പറഞ്ഞപ്പോൾ ആ ഒരു കള്ളത്തിന്റെ കൂടെ കുറച്ച് കണ്ണീരും കൂടി ഒഴുക്കി കുറച്ച് അലിവോടുകൂടി സങ്കടത്തോടുകൂടിയുള്ള ഒരു കുറച്ച് ഡയലോഗുകളും കൂടി ഇറക്കിയപ്പോൾ നമ്മൾ സുമംഗല ഒന്ന് അലിഞ്ഞു. സുമംഗൽ അപ്പോൾ നയന പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പാടെ വിശ്വസിച്ചിട്ട് നയനയെ ചേർത്ത് നിർത്തുകയും നീ തന്നെയാണ് എൻ്റെ മരുമകള് എന്ന് സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സുമംഗലയോട് നയന പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അപ്പച്ചി എനിക്ക് ആ ഒരു സ്വർണം തരാതിരിക്കരുത്, ആ സ്വർണം തന്റെ മരുമകൾക്ക് കൊടുക്കുന്ന തന്റെ മരുമകൾക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണെന്നാണ് അപ്പച്ചി എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്വർണം എനിക്ക് തരുമ്പോൾ ഞാൻ ഇവിടത്തെ മരുമകളായി എന്നുള്ള ഒരു ഫീൽ എനിക്ക് വരും, അതുകൊണ്ട് അതെനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെന്തായാലും നിനക്ക് കൈമാറാം, നീ തന്നെയാണ് എന്റെ മരുമകളെന്നും പറഞ്ഞാണ് സത്യം ചെയ്തത്. അതോടുകൂടി നയനയുടെ കളികളെല്ലാം അവിടെ വിജയിച്ചു. പക്ഷേ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നന്ദയും ഗൗതമും. അപ്പോൾ നന്ദ ഗൗതമിനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നയന സുമംഗലപ്പച്ചയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഓരോ കള്ളക്കഥ മെനയും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമംഗല വരുന്നത്. അപ്പോൾ സുമംഗലയെ കണ്ട ഉടനെ തന്നെ എന്താ കാര്യം, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ നന്ദ പറഞ്ഞു, ഞാൻ എന്തായാലും പറഞ്ഞതല്ലേ ഗൗതം സാർ, ഇവിടെ സുമംഗലപ്പച്ചയെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നയനെ വിശ്വസിപ്പിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ കാര്യങ്ങൾ നയനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും എന്നാൽ നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല, നയനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവള് ഇതിൽ വഴങ്ങിക്കൊടുത്തതാണ് എന്നൊരു കാര്യവും കൂടി സുമംഗല പറഞ്ഞു. പിന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അവളെ കുത്തി നോവിക്കുകയല്ല അവളെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുകൂടി സുമംഗല പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്തെ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു വാക്കാണ് ഗൗതം കൊടുത്തത്. ഇനി എന്തായാലും നയന തന്നെ നയനയുടെ കുഴിതോണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നയന ജോലി ചെയ്ത് അവിടെ ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്നും ശിവപ്രസാദിന്റെ ക്യാരക്ടറും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടും നയനയുടെ പൂർവ്വചരിത്രം അറിയാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രമിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനയെ പൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നന്ദയ്ക്കും ഗൗതമിനും ഉണ്ട്. അങ്ങനെ നയനെ പിന്തുടർന്നുള്ള ഒരു ആ ഒരു കുറ്റാന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഗൗതമിന്റെ ഇനിയുള്ള നീക്കം. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇന്ദിവരത്തിൽ നടക്കുന്നതെന്ന് പോലും അറിയാതെ അവിടെ അർജുനും പിങ്കിയും തന്റെ പപ്പയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു തിടുക്കത്തിലാണ്. അങ്ങനെ പപ്പയെ പതുക്കെ പതുക്കെ കൈപിടിച്ച് നടത്തിച്ച് അർജുൻ അവിടെ പപ്പ ഒറ്റയ്ക്ക് നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടാക്കി. അങ്ങനെ പപ്പ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് നടന്ന് അങ്ങ് പപ്പ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് നടക്ക് എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു പപ്പ അങ്ങ് നടന്നു പോകുമ്പോഴാണ് അർജുനോട് പിങ്കി പറഞ്ഞത്, എന്തായാലും ഈ ഒരു പപ്പ നടന്നല്ലോ അതിന്റെ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും അർജുനോട് ഒരുപാട് നന്ദി പറയുമ്പോഴാണ് അർജുൻ പറഞ്ഞത്, എന്തായാലും എന്റെ ആവശ്യം ഇവിടുത്തെ കഴിഞ്ഞു, ഞാനിനി ഇന്ദിവരത്തിലോട്ട് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സങ്കടം തോന്നി. അങ്ങനെ പിങ്കി അർജുനോട് ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ഒരിക്കലും ഇതുവരെയും ഞാൻ അർജുനെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ സ്നേഹിക്കുകയോ അർജുനെ ഒന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഞാൻ കൂടെ നിന്നിട്ടില്ല, പക്ഷേ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തിനും ഏതിനും കൂട്ടായിട്ട് അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഒരുപാട് ക്ഷമ ചോദിക്കുവാണ്. അതിന്റെ കൂടെ അർജുന്റെ ഭാര്യയായിട്ട് എനിക്കിനി വരാൻ പറ്റുമോ, അർജുന്റെ സ്നേഹം എനിക്ക് വേണം, അർജുനെ എനിക്കിനി പ്രണയിക്കണം, അർജുനെ സ്നേഹിക്കണം, അർജുന്റെ സ്നേഹം എനിക്കിനി വേണം, അർജുന്റെ താലി എന്റെ കഴുത്തിൽ അണിയിക്കണം, അർജുന്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം എന്നൊക്കെ പിങ്കി അർജുനോട് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് നാൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ച വാക്കുകളാണ് പിങ്കിയുടെ വായിൽ നിന്നും ഇപ്പോൾ അർജുൻ കേട്ടത്. അതോടുകൂടി തന്നെ അർജുൻ ഒരുപാട് സന്തോഷം തോന്നി, പിങ്കിയെ കെട്ടിപ്പിടിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നയന തന്നെ നയനയ്ക്കുള്ള ഒരു കുഴി തോണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ ശിവപ്രസാദിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ശിവപ്രസാദ് യഥാർത്ഥത്തിൽ സത്യമാണോ, നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നയനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്ദയും ഗൗതമും ശ്രമിക്കുമ്പോൾ
പിങ്കിയെ തിരിച്ച് തന്റെ ഭാര്യയായിട്ട് ഇന്ത്യവരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ അർജുൻ ശ്രമിക്കുന്നത്. ഇനി ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.